بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു വാക്കുകളുടെയും അതിപ്രസരവും കർമ്മങ്ങൾ കുറയുകയും ചെയ്യുക എന്നുള്ളത്. വാചികമായി കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കുവാനും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും, കർമ്മരംഗത്ത് വളരെ കുറവായിരിക്കും അവരിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളം എന്ന നിലക്ക് സൂചിപ്പിച്ച്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹദീസാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വയുഫ്തഹുൽ ഖൗലു വയുഹ്സനുൽ അമലു, വാക്കുകൾ തുറക്കപ്പെടുന്നു, കർമ്മങ്ങൾ ഖജനാവാക്കപ്പെടുന്നത്, അടച്ചു പൂട്ടി ബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്നാണ്. യുഫ്തഹുൽ ഖൗലു എന്നൊരു റിപ്പോർട്ടിൽ കാണാം, മറ്റൊരു റിപ്പോർട്ടിൽ അതുള്ളത് യുഖ്ബഹുൽ ഖൗലു എന്നാണ്. യുഫ്തഹുൽ ഖൗലു എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം, യക്സുറുൽ കലാം വ യഖില്ലുൽ അമൽ, വാക്കുകൾ വർദ്ധിക്കും കർമ്മങ്ങൾ കുറയുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ വ യുഖ്ബഹുൽ അമൽ, കർമ്മങ്ങൾ ഖൗലുകൾ യുഖ്ബഹുൽ ഖൗൽ, വാക്കുകൾ മോശമാകും. വഖദ് യകൂനുൽ മക്സൂദ് ബിഹി അത്തബാഹി ബിൽ കലാം, പരസ്പരമുള്ള തർക്കങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്നുള്ളതാണ്. അന്യരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തർക്കം, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പുകഴ്ത്തലിൻ്റെയും ഇകഴ്ത്തലിൻ്റെയും പേരിലുണ്ടാകുന്ന വാക്കുകൾ, തർക്കങ്ങൾ, അർഹതയില്ലാത്തവർക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന രൂപത്തിലുള്ള തർക്കങ്ങൾ, കള്ളസത്യങ്ങൾ, കളവുകൾ, വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമുള്ള കളവുകൾ, ഇതെല്ലാം അതിൻ്റെ ഭാഗമായി നമ്മൾ എണ്ണപ്പെടേണ്ടി വരുമെന്നുള്ളതാണ്. കർമ്മങ്ങൾ കുറയും എന്നുള്ളത് കൂടിയുണ്ട്. നേരത്തെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, മഹാനായ മിസ്ബഹ് ബിൻ സഅദ് അദ്ദേഹം തൻ്റെ പിതാവിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ സംസാരത്തിനിടയിൽ നിങ്ങൾ പല ആവശ്യങ്ങളും സംസാരിച്ചുകൊണ്ട് ആ കാര്യം നേടാൻ വേണ്ടി പ്രത്യേകമായ ഒരു സംസാരം നടത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, യതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, യതഖല്ലലൂൻ ഫീഹിൽ കലാം, കലാമുകൾ ബിയൽസിനത്തെയും, നാവുകൾ ചുഴറ്റിയെറിഞ്ഞ് പശുക്കൾ അവർ പുല്ല് തിന്നതിന് വേണ്ടി, ഇലകടിക്കുന്നതിന് വേണ്ടി നാവുകൾ ഉപയോഗിച്ചത് വായിലാക്കി പിന്നീട് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ വായിലേക്ക് ആക്കുന്നത് പോലെ നാവ് ചുഴറ്റിക്കൊണ്ട്, നാവ് കൊണ്ട് വശീകരിച്ച ആളുകൾക്ക് കീഴടക്കുന്ന ഒരു കാലഘട്ടം ഈ സമൂഹത്തിന് വരാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം കർമ്മങ്ങൾ കുറയുകയും വാക്കുകളുടെ അതിപ്രസരം, അതിജയിക്കൽ, എല്ലാ കാര്യത്തിലും തർക്കങ്ങൾ, അനാവശ്യ തർക്കങ്ങൾ, അർഹതയിൽ ില്ലാത്ത അവകാശങ്ങൾക്ക് വേണ്ടിക്കൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങൾ വാക്കുകളിലൂടെ, അത് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ വാട്സപ്പുകൾ, ഫേസ്ബുക്കുകൾ, അനുബന്ധമായ ഒട്ടനവധി ഇൻസ്റ്റഗ്രാമുകൾ പോലെയുള്ള, ട്വിറ്ററുകൾ പോലുള്ള അനുബന്ധമായ കാര്യങ്ങളിൽ ഏതൊരാളും ചെറിയവനാവട്ടെ വലിയവനാവട്ടെ അവൻ്റെ വാക്കുകൾ അവൻ്റേതായ രൂപത്തിൽ എഴുതിവിടുകയും പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വാക്കുകളുടെ അതിപ്രസരവും കർമ്മങ്ങളിൽ വളരെ രംഗത്ത്, പറയുന്ന സത്യസന്ധത കർമ്മങ്ങളില്ലാത്ത, പറയുന്ന കാര്യങ്ങൾ ജീവിതത്തില്ലാത്ത ഒരു ലോകത്ത് കാണുകയും ചെയ്യാൻ ഇടവരിക എന്നത് അന്ത്യനാളിൻ്റെ അടയാളമായി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു.